ഒക്കെ കടിച്ചോ ബാക്കിയില്ല ഗൈസ്. ഭൈ പട്ടി നോക്കട്ടാ, പട്ടി പട്ടി. 50 മണിക്കൂർ കൊണ്ട് നമ്മളെ എത്തിച്ച നമ്മളെ മഹാനായ നമ്മുടെ ഫോർച്യൂണർ, താങ്ക് യു, ബിഗ് താങ്ക് യു. അപ്പൊ ഇത് നമ്മൾ ഡൽഹിയിലെ കാഴ്ചകൾക്ക് നമ്മൾ ഫോർച്യൂണർ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചു പോകും. കാരണം ഡൽഹിയിലെ ഇന്ന് സൺഡേ ആണ്, തിരക്കുകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തുമ്പോൾ വന്നേക്കാണ് നമ്മുടെ ആഷിഖ് ഭായ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ലൈക്ക് കമന്റ് ഷെയർ മറക്കരുത് വീഡിയോയിൽ, എന്നാലേ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി വീഡിയോ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നേരെ ഇനി നമ്മുടെ ഡൽഹിയിലെ കാഴ്ചകൾ ഫുഡ് റെഡി ആയി കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ അടുത്ത കാഴ്ചയിലോട്ട് പോകും. ബോംബെ കഫേയുടെ മുതലാളി ഇതാ പയ്യെ നടന്ന് പോവുകയാണ്. നമ്മളിപ്പോ ഇന്നലെ ഏകദേശം 9 മണിക്കാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ നമ്മൾ എത്തിയത്. അപ്പൊ ഏകദേശം നമ്മൾ പുറപ്പെട്ടിട്ട് 50 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഡൽഹിയിൽ കേരള ഹൗസിൽ നമുക്ക് എത്താൻ സാധിച്ചത്. അതായത് നമ്മൾ പുറപ്പെട്ടിട്ട് പലയിടത്തും നിന്ന് ഫുഡ് കഴിക്കുകയുണ്ടായി, ഫുഡ് വെക്കലുണ്ടായിരുന്നു, പിന്നെ താജ്മഹൽ കണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 50 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫോർച്യൂണർ കൊണ്ട് നമ്മൾ ഡൽഹിയിലെത്തി. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ബോംബെ കപ്പിൽ നിന്ന് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ പലരും പറഞ്ഞ് 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ നമ്മൾ എടുക്കും, എത്തൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏകദേശം ഞങ്ങൾ വെച്ച കാല പിടിപ്പിച്ച് അങ്ങ് വന്നിരുന്നെങ്കിൽ 1.5 ദിവസം ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. അതിന് ഒരേ ഒരു ആളുകൾക്കങ്ങനെ കാരണക്കാലം നമ്മുടെ ഫോർച്യൂണറാണ്. ഈ ഫോർച്യൂണറിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഒന്നുമില്ലെങ്കിലും ഇത്രയും ക്ഷീണം ഞങ്ങൾക്ക് അലട്ടാതിരുന്നത് നമ്മുടെ ഈ ഫോർച്യൂണറാണ്. കാരണം എല്ലാവരും കാറിൽ തന്നെയാണ് കടന്നിരുന്നത്. നമ്മൾ വരുന്ന വഴി ആകെ ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പിന്നെ ഇതിന് പ്രത്യേകം പറയാൻ ഇത്രയും സ്പീഡിലും ഇത്രയും ഇതിന് വരാൻ കാരണം എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേയിൽ നമ്മുടെ ചെപ്പു പായക്കാരൻ 180 വരെ സ്പീഡിൽ പോയിട്ടുണ്ട്. അറിയുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ ഒന്ന് ഫോർച്യൂണറിൻ്റെ, പിന്നെ ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേയുടെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേ വരുമ്പോൾ എതിർക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ ഒന്ന് ഇവിടം വരെ ഒന്ന് വന്ന് പോകാം. കാരണം ഈ റോഡൊക്കെ കണ്ടിട്ട് ദുബായ് ആണോ എന്ന് ഞാൻ സംശയിച്ചു. യു പിയിലൊക്കെ എക്സ്പ്രസ് വേണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ യു പി നമ്മളൊക്കെ ആൾ കഷ്ടമുള്ള സ്ഥലമാണ്, കാരണം ഉണ്ട് വളരെ ശോചനീയമായ മധ്യപ്രദേശ് യു പി ശോചനീയ സ്ഥലമാണ്. പക്ഷേ എൻ്റെ സിറ്റിയിലൊക്കെ വരുമ്പോൾ സിറ്റി പോലും അറിയാനുള്ള, അതായത് മധ്യപ്രദേശ് യു പി ഇതൊക്കെ അവർ പോലും അറിയാതെ സൈഡിൽ കൂടെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ പറന്നു പോകുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. ആ എക്സ്പ്രസ് ഹൈവേ കണ്ടിട്ട് സത്യം പറയാം, 180 വരെ നമ്മുടെ ചെപ്പുപായ് വണ്ടി എടുത്തിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കുന്നത് മാത്രമാണ് എനിക്ക് അതിന് സ്പീഡ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വണ്ടിയാണെങ്കിൽ അത് ഗംഭീരമായ വണ്ടിയായതുകൊണ്ട് സ്പീഡും അറിയാനുള്ള. പക്ഷേ ഇന്നോവ ഇസ് ദ ബെസ്റ്റ്. ഫോർച്യൂണറും ഇത് ഫോർച്യൂണറും ഇന്നോവയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഇന്നോവയാണ് യാത്ര സുഖത്തിൽ ഇതിനേക്കാളും ബെറ്റർ എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫോർച്യൂണർ സ്പേസസ് ഇത്തിരി കുറവാണ്, പക്ഷേ ഇന്നോവയിൽ അത് സൂപ്പർ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനേക്കാൾ ഇസ് ബെറ്റർ എനിക്ക് ഇന്നോവ തന്നെ പറയാൻ പറ്റുള്ളൂ. ഫോർച്യൂണറിൻ്റെ ആ കാണുന്ന ഇടിപ്പും പിന്നെ അറിയുന്നില്ല കേട്ടോ, നമ്മൾ 180 സ്പീഡിൽ പോയപ്പോഴും ഒരു ജെർക്കിങ്ങോ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഫോർച്യൂണർ ഇസ് ദ ബെസ്റ്റ് തന്നെ നമുക്ക് പറയാം. ടൊയോട്ട വണ്ടി നമ്മൾ 50 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ എത്തിച്ച മഹാനാണ്. എടോ ഈ 180 സ്പീഡിൽ പോയിട്ടും തനിക്ക് എന്താണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? 180 സ്പീഡിൽ പോയി നമ്മൾ ആവശ്യം കൊണ്ട് വന്നാണ് അല്ലേ? ആണോ? അപ്പൊ എക്സ്പ്രസ് ഹൈവേ തനിക്ക് ഇതിന് ഗുണം ചെയ്തിട്ടുണ്ടോ? ആ തീർച്ചയായും. അപ്പൊ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേനെ കുറിച്ച് എതിർക്കുന്നവരെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? എക്സ്പ്രസ് ഹൈവേനെ കുറിച്ച് അത് നമ്മുടെ നാടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഞാന് ഇയാള് യു പിയിൽ ഇങ്ങനത്തെ റോഡൊക്കെ ഇട്ടപ്പോ ഞാൻ ഇയാളെ കളിയാക്കി കേട്ടോ. കാരണം യു പിയിൽ ഇങ്ങനത്തെ സാമാനൊന്നും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇയാളത് കാണിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഡൽഹിയിലെ കാഴ്ച വണ്ടി പാർക്കിംഗ് അല്ല, വണ്ടി ഇട്ടിട്ടല്ല പോണ. അപ്പൊ ഇന്ത്യ ഗേറ്റിലോട്ടാണ് പോകുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് മാപ്പില് ഇന്ത്യ ഗേറ്റ് സെറ്റ് ചെയ്യാനാണ്. എടോ 700 മീറ്റർ ഉള്ളു കേട്ടോ ഇന്ത്യ ഗേറ്റിലോട്ട്. ഇന്ത്യ ഗേറ്റിലോട്ട് 700 മീറ്റർ ഉള്ളു, 2 മിനിറ്റ് കൊണ്ട് എത്തും. ഈ റൗണ്ട് ഓഫ് ഇട്ട് കറങ്ങണം. മാപ്പിന് എന്തോ പറ്റിയതോ, അല്ല അത് തലതിരിഞ്ഞിരിക്കണ കേസ്. നേരെ അതല്ല, ആ നേരെ അല്ല അല്ല, അടുത്ത നേരെ 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 നേരെ. അപ്പൊ നമ്മള് 2 മിനിറ്റ് കൊണ്ട് 600 മീറ്റർ ഉള്ളു ഇന്ത്യ ഗേറ്റിലോട്ട് എത്താൻ. അതെ.
മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, വേഗത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം. നേരെ നേരെ പോയിട്ട് ലെഫ്റ്റ് ആണ്. വണ്ടി നമ്മളത് ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യണേന്ന് അറിയില്ല, പോലീസ് ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യണേ, കാരണം വേറെ സ്ഥലം ഇല്ല പാർക്ക് ചെയ്യാനിവിടെ. ഓക്കെ, എല്ലാം ഫുള്ളാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര തിരക്കാണ് ഇവിടെ.